ഗൈസ്, നമ്മൾ ഞണ്ടിനെ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് ക്രാബിനെ മാത്രമേ പിടിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ഫിഷിംഗ് ടൂളും ഒന്നും എടുത്തിട്ടില്ല. ഞണ്ടിനെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ലോറ്റൈഡാണ്. ലോറ്റൈഡെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ പൂർണ്ണമായും ലോറ്റൈഡാവും. ഏകദേശം 1-2 കിലോമീറ്ററോളം നടക്കാനുണ്ട്. ഇപ്പോൾ വെള്ളം കയറി വരുമ്പോൾ നമ്മൾ തിരിച്ച് കയറി വരും. ഇപ്പോൾ ടോർച്ച് നല്ല വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വെട്ടമുള്ളൊരു ടോർച്ചാണ്. നല്ല ബ്രൈറ്റായിട്ടുള്ളൊരു ടോർച്ച് ഉണ്ടെങ്കിൽ ഞണ്ടിനെ സുഖമായിട്ട് പിടിക്കാം. അപ്പോൾ കൈ കൊണ്ടാണ് പിടിക്കുന്നത്. ഗ്ലൗസൊക്കെ ഉണ്ട്. ഗ്ലൗസ് ഇട്ട് പിടിക്കാം, അല്ലാതെ ബെയർ ഹാൻഡ്സ് കൊണ്ടും പിടിക്കാം. പക്ഷേ അത് പുറകുന്ന് വേണം പിടിക്കാം. അപ്പോൾ ഒരു നൈറ്റ് ഫിഷിങ്. അപ്പോൾ ഇന്ന് ക്രാബ് വേട്ടയാണ്. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഗൈസ്, ഇത് ഞണ്ടിനെ പിടിക്കാൻ നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ്. അധികം കാറ്റൊന്നുമില്ല, കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയാണ്. അപ്പോൾ നമുക്കൊരു 2-3 മണിക്കൂർ കൂടെ നിൽക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. വെള്ളം കയറുന്നതനുസരിച്ച് നമ്മൾ തിരിച്ച് കയറേണ്ടി വരും. അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ വലയെ കുരുങ്ങിയിട്ട് 2 ഞണ്ട് കിടപ്പുണ്ട്. അതാടക്കുന്ന ഇതാണ് ഇന്നത്തെ ഇപ്പോൾ ആദ്യം കിട്ടിയത്. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് അടുത്ത് നോക്കാൻ. കാര്യം വെള്ളം ഒന്ന് തെളിയണം. ഓക്കെ, എടുത്ത് വെച്ചാണ് വിളിച്ചേ. വല കുറച്ച് അതാടക്കുന്ന ഒന്ന് വല കുറച്ച് പൊങ്ങിക്കിടക്കണമെന്നാണ് കിട്ടിയത്. ആ, വലുത് തന്നെ. ഈ ടൈപ്പുള്ള സൈസുള്ളതിനെ കിട്ടിയാൽ മതി, മാംസമുള്ളതിനെ. ആ കവറ് കൊത്തുപോകില്ലല്ലേ നമ്മളെ. ഇയാളെ ഈ ഇതിൻ്റെ തറയുടെ ഇതായത് കൊണ്ട് നമുക്ക് കാണാനും പറ്റത്തില്ല. പയ്യ നടന്നോ, നമുക്ക് നോക്കാം. ഓ, അതാണ്ട് ഇത് ഹാങ്കറല്ലേ. അതായത് ഇവിടെ ഒരു ഹാങ്കർ കിടക്കുന്നത് ബോട്ടിൻ്റെ കപ്പലിൻ്റെ പൊട്ടി വന്നതാ. അപ്പം നങ്കൂരം കണ്ടിട്ടില്ലാത്തൊരു കണ്ടോ ഇത്? ചെറിയ നങ്കൂരമാണ്. ബോട്ടിൻ്റെ ഒക്കെ ഇരിക്കും, ചെറിയ കപ്പലിൻ്റെ ഒക്കെ ഇരിക്കും. നല്ല വലിയൊരു ക്രാബ, സൂപ്പർ സാധനം. പിടിച്ച ആള് മാസലിനോ, ഷോ യുവർ ഫേസ്. ഓക്കെ, നമ്മളിപ്പോ ഒരു 2 ബാഗ് നിറഞ്ഞു കഴിഞ്ഞു. ആ ഓക്കെ ഓക്കെ, സോറി. വെള്ളം നമ്മൾ നടന്ന് നടന്നിട്ട് ഒരു കാൽപാദം മുങ്ങുന്ന വെള്ളത്തിനടുത്തെത്തി. ഇനി കുറേ ദൂരം മുന്നോട്ട് പോകാണ്ട് അപ്പോൾ കുറച്ചുകൂടെ വെള്ളം കാണും. അതിനടുത്താണ് നമ്മൾ ക്രാബിനെ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ, എടുത്ത് വെച്ചാൽ അതാണ്ടിരിക്കുന്നു, കുഴപ്പമില്ല. അതുണ്ട്, ഇത്ര സിമ്പിളായിട്ടാണ് എടുക്കുന്നത്. ഗ്ലൗസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്ര സിമ്പിളായിട്ട് എടുക്കാം, ഇല്ലെങ്കിൽ നല്ല കടിയും മേടിച്ചിട്ട് കരച്ചുവിട്ട് പോയിട്ട് വരും. ഇവർ അറ്റാക്ക് ചെയ്യാനായിട്ട് കൈ ഇങ്ങനെ പൊക്കി നിൽക്കുന്നതാണ്. ഭയങ്കര രസമാണ് അത്, ഒരു ലൈൻ പോലെ. അതാണ് ഒരു നീലയുണ്ട്, ഇത് ഇതിൻ്റെ ഇടയിൽ ഇരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് അതിൻ്റെ ഇത് മാത്രമേ കണ്ടുള്ളൂ, ഏത് കണ്ണ് മാത്രം. ഒരൊറ്റ ചവിട്ട്, എൻ്റെ ഷൂവിലൊരൊറ്റ ഇറുക്ക്. ആ, നിലാവ് വരുമ്പോ അല്ലേ. നിങ്ങൾ അങ്ങ് എത്തിയാ ചവിട്ടി പിടിച്ച്. സൂല് എന്താ ഓയ്? ആ, ഷൂ കടിച്ചു വിരുത്തു.
ഗൈസ് ഈ കാണുന്നുണ്ട് കല്ലേലൊട്ടി എന്നൊക്കെ പറയുന്ന നമ്മൾ പറയുന്ന മീന, ചിലപ്പോൾ ചൂണ്ടയിലും പിടിക്കാറുണ്ട്. ഞാൻ ഒന്ന് ഇളക്കി വിടാം കേട്ടോ, ഇത് പോകുന്ന നോക്കല്ലോ, നോക്കിക്കേ. ഏ പോകുന്നില്ല, എന്റെ വീട്ടിൽ ഉണ്ടടക്കാ പോണേ നോക്കി. ഏ രണ്ടുപേരും ഇരിക്കുന്നുണ്ട്, ഒരാൾ ചെറിയൊരാളും വേറൊരാൾ വലിയൊരാളും. അറ്റാക്ക് ചെയ്യാതാ കൈ ഉയർത്തി കഴിഞ്ഞ് അപ്പോൾ ഇപ്പോൾ രണ്ടെണ്ണത്തിനെയും തൂക്കും. ഇതാണ് ഒരുമിച്ച് തൂക്കും, ആ ഒരുമിച്ച് തൂക്കി കവറിലിട്ട്. രണ്ടു വയലുണ്ടായിരുന്നാ പോയി, ചെറുതാ പോയത്, ചെറുതാ. ആ അതിനെ കുഴപ്പമില്ല, ഇല്ല അതിൻ്റെ അകത്തുണ്ട്. അതാണോ, ഇതാണോ, അതോ കൊടുത്ത അറ്റാക്ക് ചെയ്യും, പിടിച്ചോ. അതാ അടുത്തൊരുത്തനെ കൂടെ കിട്ടിയിട്ടുണ്ട്, അത് നീല കാലൊക്കെ ഉള്ളതാ. പിടിക്കുന്ന സ്റ്റൈൽ വേണ്ട, അത് പിടിക്കുക. അധികം നേരം വെച്ചോണ്ടിരിക്കുക, അപ്പോഴേ തന്നെ കവറിലിടുക. നമ്മളൊന്ന് ഡ്രം എടുത്തിട്ടില്ല, ഡ്രം ഉണ്ടെങ്കിൽ നമ്മൾ ഡ്രമ്മിലിട്ടിട്ട് വെള്ളത്തിൽ കൂടെ വലിച്ചരച്ചോണ്ട് പോക്കാണ്. അപ്പം അത് ഇതാകുമ്പോൾ വെയിറ്റ് നമ്മളിങ്ങനെ തൂക്കി പിടിക്കേണ്ടി വരും. ഇപ്പോൾ രണ്ടുപേരും ഇങ്ങനെ ഇവിടെ ഒരുമിച്ചിരിപ്പുണ്ട്. ശരത്ത് വയത ഇപ്പം വരും വിളിച്ചിട്ടുണ്ട്, ശരത്ത് വയര ഗ്ലാസ് ഉണ്ട്. അപ്പോൾ രണ്ടെണ്ണത്തിനും കൂടെ ഒരുമിച്ച് ഇപ്പം തൂക്കുന്ന വീഡിയോ നമുക്ക് കാണാം. ഇതാണ് രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് തൂക്കിക്കോ. കടി 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 തൂക്ക് 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 തൂക്ക്. രണ്ടുപേരും മീൻ പിടിക്കുന്നതൊക്കെ അല്ലേ പിടിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ഞണ്ടിരിക്കുന്ന കാണത്തുണ്ടോ? ഇല്ല, ഇവിടെ ഇരിപ്പുണ്ട്. ഇതാണ് ഈ ടോർച്ച് അടിച്ചേക്കുന്നിടത്ത് എടുത്ത് ശരത്ത് പോയി. ഇതാ ഇവിടെ തന്നെ എടുത്തോ, നേരെ തൂക്കിനെ എടുത്തോ, എടുത്തോ ഇവിടെ. ആ ഇവിടെ ഇവിടെ ഇതാ ഇതിൽ ഈ ടോർച്ചിൻ്റെ താഴെ. ആ അത് തന്നെ, അതാണ് കേട്ടോ. അത് മണലിങ്ങനെ പൂണ്ട് നിൽക്കും. ശരത്തായി കയ്യിലിറക്കി കിട്ടിയ അതെന്താ ഫ്രണ്ട് കൂടെ പിടിച്ചിട്ടാ. ഈ കടൽ ഇങ്ങനെ ഇറങ്ങിപ്പോയി, നമ്മൾ അങ്ങോട്ട് ഇറങ്ങുന്നില്ല, നമുക്ക് അറിയില്ല. വെളിച്ച ഈ കലക്കല്ലൊന്നും കിട്ടത്തില്ല, കാണാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. താണ്ട താണ്ട അതുകൊണ്ട് പോണു, താണ്ട കണ്ട കണ്ട ചെറുതാ, ഞാൻ കുഴപ്പമില്ല. എനിക്ക് വലുതിൻ്റെ കൂട്ടത്തിൽ കിടന്ന് എടുത്ത 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 ചെറുതാണ്, ഞാൻ കുഴപ്പമില്ല. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ പോകാൻ പാടില്ല, ഇവിടെ നിന്ന് തിരിച്ചങ്ങോട്ട് പോകണം. നല്ലൊരു സാധനം, കുഴപ്പമില്ലാത്ത. അല്ല പെടയ്ക്കുന്ന ഞണ്ടാണ്, പെടയ്ക്കുന്ന ഞണ്ട്. നമ്മൾ ഗ്രാൻഡിൻ്റെ കവറിലിട്ടേക്കുന്നേ ഉള്ളൂ, നമ്മളിത് ഗ്രാൻഡിൻ്റെ കവറിൽ മേടിച്ചിട്ടേ ഉള്ളൂ ഞണ്ട്. ഇപ്പോൾ നമ്മൾ പിടിച്ച് ഗ്രാൻഡിൻ്റെ കവറിനകത്ത് ഇടുക. വലുതായിരുന്നു, പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. കടിച്ചാ രണ്ടെണ്ണം ഉണ്ടായിരുന്നു, രണ്ടരയും പിടിച്ച. ഒരുത്ത ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ടാ, അവനെ ഇപ്പൊ തൂക്കാമേ. ആദ്യം ടോർച്ച് ഒന്ന് കടിച്ചു പിടിച്ചോണ്ടു, കയ്യില് പുഴയിൽ നിൽക്കാം.
ചാടാ ചാടാത്ര എടുത്ത സാധനം റഡാർ സാധനം ഇരിക്കും. നല്ല വലിപ്പമുള്ള കാലായിരിക്കും. കണ്ട നല്ല വലിപ്പമുള്ള കാല. ഏകദേശം ഒരു കവറ് നിറയാറായി. അത് കഴിഞ്ഞിട്ട് വേണം ഇറങ്ങി കിടക്കട. അങ്ങോട്ട് മസിൽ പിടിച്ച് കിടക്കണല്ലോ. അതുകൊണ്ട് അതിൽ പൊരുത്ത് കണ്ട കൈ. അതുകൊണ്ട് ആ ഇതായിരിക്കുന്നു. ഞാൻ എടുക്കാം. ഇതായി വാടാ വാടാ ഓടാ 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 വാടാ. ഫോൺ വളർത്ത് പോണ്ടേ. കാണോ ചെന്നോ? മറ്റേ നീലയാണ് ഭയങ്കര പ്രശ്നം. കാരണം ഈസി ആവനാണോ? കാണാ ഒരുത്ത ഇരിക്കുന്ന ടോർച്ച് വായിൽ കടിച്ചു പിടിക്കുന്നോണ്ട് എൻ്റെ ഫ്രണ്ട് ഇതാണല്ലോ. അപ്പം ബാക്കിൽ നിന്ന് അറ്റാക്ക് ചെയ്യാം അല്ലേ? അതാണോ? ലാസ്റ്റ് മൊമെന്റിൽ ബ്ലൗസിൽ കയറി കടിച്ചോളാം. നമുക്ക് എന്നിട്ട് ഞണ്ടുകളാണ് ഇന്ന് പതച്ച് പതച്ച് വിടുന്നത്. ചിലവർ പറയുന്നുണ്ട് ഈ പതച്ച് പതച്ച് ഇത് വെയിറ്റ് കളയുമെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല. ഈ ഒരു കവറിൽ ഇത് കുറച്ചുണ്ട്. പിന്നെതാ ഈ ഒരു വലിയ ബാഗ് നിറയെ ഉണ്ട്. ഇത് രണ്ടാമത്തെ ബാഗ്. പിന്നെ അതെ ഈ ഒരു ബാഗ് നിറയെ ഉണ്ട്. അതെ ഇത്രയുണ്ട്. പിന്നെ നമ്മുടെ ബാഗിൻ്റെ അകത്ത് നമ്മളൊരു ബാഗിൽ കെട്ടി വെച്ചിട്ടുണ്ട്. തുറന്നത് ഇതാ അത്. അത് ഫുള്ളായതുകൊണ്ട് കെട്ടി വെച്ചേക്കുക. അതിൻ്റെ അകത്തുണ്ട്. അത് പിന്നെ എടുത്തു കഴിഞ്ഞാൽ അത്രയും വെളിയിലൊക്കെ പോകും. അതുകൊണ്ടാണ്. അപ്പോൾ എന്താ ഇതാണ് നമുക്കിന്ന് കിട്ടിയത്. ഏകദേശം എന്തായാലും ഇതെല്ലാം നാലെണ്ണം കൂടെ കൂട്ടി ഒരു 10-20 കിലോ അടുപ്പിച്ച് വരും എന്തായാലും. അപ്പം അതെ അറിയാവുന്നവരുണ്ടെങ്കിൽ പറയണം. അതെ ഇതിങ്ങനെ പതപ്പിച്ച് പതപ്പിച്ച് വിടുന്നുണ്ട്. അതിങ്ങനെ വെയിറ്റ് പതച്ച് കളയുമെന്നാണ് പറയുന്നത്. അത് എന്താണെന്ന് അറിയില്ല. അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ ഇല്ല. അതുകൊണ്ടാണ് ഈ കാല് കെട്ടി വയ്ക്കാറെന്ന് നമ്മൾ പറയാറ്. കൂട്ടുകാരെ ശരത്ത് മാസലിനോ ഇന്നത്തെ ക്യാച്ചിങ് ആണ്. ഇറങ്ങി പോവാൻ നോക്കുക. ചിലരിപ്പോഴും അടിപൊളിക്കൊണ്ടിരിക്കുക. ഞങ്ങളാ ഞണ്ട് കണ്ടല്ലോ അല്ലേ. തൂക്കി നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ വെയിങ് മെഷീൻ എടുത്തിട്ടില്ല. അപ്പോൾ അതെ ഇതതിൻ്റെ സൈസ് അത്യാവശ്യം വലുത്. ഇത് നമ്മളെ ഫിലിപ്പിനെ ഫ്രണ്ടാണ് മാസലിനോ. മാസലിനോ തളന്നിരിക്കാണ്. നടന്ന് നടന്ന് നമ്മളെ അടപ്പളവി. നമ്മളെ ഏകദേശം എന്തായി ഇത് തൂക്കി പിടിച്ച് ഞാൻ കാണിക്കാം. പറ്റുമെന്നറിയില്ല. എന്നാലും ഇതൊരു 10 കിലോയ്ക്ക് പുറത്തുണ്ട്. എന്തായാലും അത്രയ്ക്കുണ്ടത്. ആ വലിയ ബാഗ് നിറയുണ്ട് ബിഗ് ഷോപ്പർ. ഇത് പിന്നെ കുറച്ചേ ഉള്ളൂ. ഇതൊരു 3 കിലോയ്ക്ക് വരുള്ളായിരിക്കും. അങ്ങനെ പ്രതീക്ഷിക്കും. വലിയ ഞണ്ടാണ്. 2-3 കിലോയ്ക്ക് വരുള്ളൂ. അത്രേ ഉണ്ടാവുള്ളൂ. അതുപോലെ നമ്മുടെ 2 കവറും കൂടെ ഉണ്ട്. ഈയൊരു കവറ് ഈ കവറും അത്യാവശ്യം വലുപ്പമുള്ളതാണ്. പിന്നെ നമ്മൾ ബാഗിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ വലിച്ച് എടുക്കുന്നില്ല. വലിച്ചെടുത്ത അവസാനം നാമാവശേഷമാവും. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്രാബ് ഹണ്ട്. ഈ ആ ലൈറ്റ് കാണുന്നതെല്ലാം ഒരു പാലമാണ്. നമ്മൾ കുറേ ദൂരം ഇറങ്ങിപ്പോയി. ഇതുവരെ കടലിൽ ഇങ്ങനെ തിരിച്ചെത്തിയിട്ടില്ല. ഏകദേശം ഹൈ ടൈഡ് ആവാൻ 5-6 മണിക്കൂർ എടുക്കും. 8:30 ആയിരുന്നല്ലോ ഒറ്റ ടൈഡ്. അപ്പോൾ നിങ്ങൾ മറക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കൂട്ടുകാർ കാണാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്തേക്കണം. ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം പറ്റുമെന്നുണ്ടെങ്കിൽ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് അബീസ് ലൈഫ് സ്റ്റൈൽ.